മരണാനന്തരം ജീവിതമുണ്ടോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? സ്വർഗവും നരകവും മതത്തിൻ്റെ പഠിപ്പിക്കലോ അതോ സത്യമായ കാര്യമോ? മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ മനുഷ്യ ആയുസോളം തന്നെ പഴക്കമുള്ള ചോദ്യങ്ങളാണ് ഇത്. ഇത്തരം ചോദ്യങ്ങൾക്ക് യേശു കർത്താവ് തൻ ജീവിച്ച കാലത്ത് ഒരു സംഭവത്തെ അവതരിപ്പിച്ചുകൊണ്ട് സംശയ നിവാരണം വരുത്തുകയുണ്ടായി. ഇന്ന് നാം വീഡിയോ ചിന്തിക്കാൻ പോകുന്നത് ആ കാര്യങ്ങളാണ്. ഏവരെയും വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ യുഗാന്തരങ്ങളായി മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ, മരണാനന്തരം ഒരു ജീവിതമുണ്ടോ, ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമോ നരകത്തിലേക്ക് പോകുമോ, സ്വർഗവും നരകവും ഒക്കെ മതങ്ങളുടെ വെറും പഠിപ്പിക്കലാണോ അതയോ വാസ്തവമായ ഒരു കാര്യമാണോ, മനുഷ്യൻ എന്നും പരാജയപ്പെട്ടത് മരണത്തിൻ്റെ മുൻപിലായതുകൊണ്ട് ഈ സംശയങ്ങൾ എന്നും അവനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംശയങ്ങൾക്കാണ് യേശു ഒരു സംഭവത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഉത്തരം നൽകിയത്. നമുക്ക് ആ സംഭവത്തെ ആദ്യമൊന്ന് വായിച്ച് കേൾക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ആവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അബ്രഹാം പിതാവിൻ്റെ സംഭാഷണത്തിലൂടെയും ലാസറിൻ്റെയും ധനവാന്റെയും ഈ സംഭവത്തിലൂടെയും യേശു കർത്താവ് മരണത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾക്ക് അല്ലെങ്കിൽ മരണത്തിലെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു. ഒന്നാമതായി യേശു കർത്താവ് പറഞ്ഞ കാര്യം മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ ലാസറും ധനവാനും മരിച്ചതായി കാണുന്നു. എന്നാൽ മരണശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം മരണാനന്തരം ജീവിതം ഉണ്ട്, മരണം എല്ലാത്തിൻ്റെയും അവസാനം അല്ല. രണ്ടാമത് യേശു കർത്താവ് തെളിയിച്ച കാര്യം മരണശേഷമുള്ള ജീവിതത്തിന് 2 സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്ഥലത്തിൻ്റെ പേര് അബ്രഹാം പിതാവിൻ്റെ മടി എന്നാണ്. രണ്ടാമത്തെ സ്ഥലത്തിൻ്റെ പേര് യാതന സ്ഥലം എന്നാണ്. ആകെ ഈ 2 സ്ഥലങ്ങളേ ഉള്ളൂ. മൂന്നാമതായി ഒരു സ്ഥലമില്ല, ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു സ്ഥലവുമില്ല. ഒന്നെങ്കിൽ അബ്രഹാം പിതാവിൻ്റെ മടി, അല്ലെങ്കിൽ യാതന സ്ഥലം. ഈ അബ്രഹാം പിതാവിൻ്റെ മടി സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ടില്ല.
യാതനാസ്ഥലം നരകമാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അബ്രഹാം പിതാവിന്റെ മടി സ്വർഗത്തിന് സമമായ ആശ്വാസമുള്ള ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. യാതനാസ്ഥലം നരകത്തിന് സമമായ വേദനയുള്ള പ്രയാസമുള്ള അഗ്നിയുള്ള സ്ഥലമാണ് യാതന സ്ഥലം. ഈ രണ്ട് സ്ഥലങ്ങളാണ് മരണശേഷം ഉള്ളത്. ഒന്ന്, മരണാനന്തര ജീവിതമുണ്ട് എന്നുള്ളത് ഉറപ്പ്. രണ്ട്, മരണശേഷമുള്ള ജീവിതത്തിന് അബ്രഹാം പിതാവിന്റെ മടി എന്നു പേരുള്ള ഒരു സ്ഥലവും യാതനാ സ്ഥലം എന്നു പേരുള്ള ഒരു സ്ഥലവുമുണ്ട് എന്നുള്ളതും യേശു കർത്താവ് തെളിയിച്ചു. മൂന്നാമതായി യേശു കർത്താവ് പറഞ്ഞ കാര്യം, ഈ മരണാനന്തര ജീവിതം എങ്ങനെയുള്ളതാണ് എന്നുള്ളത്, ആ ജീവിതത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് യേശു കർത്താവ് ഈ സംഭവത്തിലൂടെ തെളിയിച്ചത്. ഒന്നാമതായി യേശു കർത്താവ് തെളിയിച്ചത് മരണാനന്തര ജീവിതം വ്യക്തിത്വമുള്ള ജീവിതമാണ് എന്നാണ്. നമ്മുടെ പേരാണ് നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ വ്യക്തിത്വം നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. പക്ഷേ ഈ ജോൺസൺ എന്ന പേരുള്ളത് ഈ പുറമേ കാണുന്ന രൂപത്തിനല്ല, നേരെ മറിച്ച് എൻ്റെ ഉള്ളിലുള്ള മനുഷ്യനാണ്, എൻ്റെ ആത്മീയ രൂപത്തിനാണ്, ആത്മരൂപത്തിനാണ് ഈ പേരുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പറയുന്നത് ജോൺസൺ മരിച്ചുപോയി എന്നാണ്. ഞാൻ ജീവിച്ച ശരീരം ഇവിടെ ബാക്കി വെച്ചിട്ട് ഉള്ളിലുള്ള വ്യക്തി പറന്നുപോയി, അതിനെയാണ് ജോൺസൺ എന്ന് വിളിച്ചിരുന്നത്. ഉള്ളിലുള്ള വ്യക്തിക്കാണ് പേര്, ആ പേര് മരണശേഷവും തുടരുന്നു. ഈ ശരീരത്തെ പിന്നെ ഈ ഉള്ളിലുള്ള മനുഷ്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നത് ബോഡി എന്നാണ്, ശവമെന്നാണ്. ഇതിനല്ല പേര്, ഇതിനല്ല പ്രാധാന്യം. ഉള്ളിലുള്ള മനുഷ്യനാണ് പ്രാധാന്യം. അപ്പോ ഈ വ്യക്തിത്വം മരണശേഷവും തുടരുന്നു. ഈ ലാസറിന്റെ അതേ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. അബ്രഹാം അതേ പേരിലാണ് അറിയപ്പെട്ടത്. ധനവാന്റെ പേര് വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരെന്താണോ ആ പേരിലാണ് അദ്ദേഹവും അറിയപ്പെടുന്നത്. അപ്പോൾ മരണാനന്തര ജീവിതം വ്യക്തിത്വമുള്ള ജീവിതമാണ്. രണ്ടാമത്തെ പ്രത്യേകത, മരണാനന്തര ജീവിതം തിരിച്ചറിവുള്ള ജീവിതമാണ്. ഞാൻ ആര് എന്ന തിരിച്ചറിവ്, മറ്റുള്ളവരാര് എന്ന തിരിച്ചറിവ് മരണാനന്തര ജീവിതത്തിന് ഉണ്ട്. എല്ലാം മറന്നുള്ള ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പല്ല മരണം. മരണം എന്ന് പറയുന്നത് മരണശേഷം തിരിച്ചറിവുണ്ട്. ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, ഞാൻ ആരായിരുന്നു, ഞാൻ ആരാണ്, എൻ്റെ പ്രിയപ്പെട്ടവരാരൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവുണ്ട്. ധനവാന് അവനെക്കുറിച്ചുള്ള ബോധമുണ്ടായിരുന്നു, ധനവാന് അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരുന്നു, തിരിച്ചറിവുണ്ടായിരുന്നു. ലാസറിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഈ മരണശേഷമുള്ള തിരിച്ചറിവ് ഇപ്പോഴുള്ള അറിവിനേക്കാൾ ഒരല്പം കൂടെ കൂടുതലാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം ഈ ധനവാൻ എന്ന് പറയുന്ന വ്യക്തി മുകളിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ സമകാലികനായ തൻ്റെ വീട്ടിൽ തൻ്റെ ഭക്ഷണം കൊതിച്ചു കിടന്ന, അല്ലെങ്കിൽ തൻ്റെ അപ്പനുറുക്കുകൾ കൊതിച്ചു കിടന്ന ലാസറിനെ തിരിച്ചറിഞ്ഞു. അബ്രഹാം പിതാവിനെയും തിരിച്ചറിഞ്ഞു. ഇവർ സമകാലികരല്ല. അബ്രഹാം പിതാവിൻ്റെ കാലത്താണ് ധനവാൻ ജീവിച്ചതിന് യാതൊരു തെളിവുകളും ഇല്ല. ആ കാലത്തിന് ശേഷമാണ് ജീവിച്ചെന്ന് അനുമാനിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഈ ധനവാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിനെയും തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ ലോകത്തിലുള്ള തിരിച്ചറിവിനേക്കാളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ തിരിച്ചറിവ്, മറ്റുള്ളവരെ അറിയാനുള്ള കഴിവ് മരണാന്തര ജീവിതത്തിനുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. ഒന്ന്, വ്യക്തിത്വമുള്ള ജീവിതം. രണ്ട്, തിരിച്ചറിവുള്ള ജീവിതം. മൂന്നാമത്തെ പ്രത്യേകത, വികാരങ്ങളുള്ള ജീവിതമാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കണ്ണിനെ കുറിച്ച് വായിക്കുന്നു, കാത്, നാവ്, ശരീരത്തെക്കുറിച്ച് വായിക്കുന്നു, വിരലിനെ കുറിച്ച് വായിക്കുന്നു, കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, സ്പർശിച്ചറിയാനുള്ള കഴിവ് ഈ ജീവിതത്തിനുണ്ട് എന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മരണശേഷമുള്ള ജീവിതത്തിന് വികാരങ്ങളുണ്ട്. കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, സ്പർശനത്തിലൂടെ അനുഭവിച്ച് അറിയാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് മരണശേഷമുള്ള ജീവിതം. നാലാമത്തെ പ്രത്യേകത, മരണാന്തര ജീവിതത്തിന് ഓർമ്മകളുണ്ട് എന്നുള്ളതാണ്. പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്ന് കരുതിയിട്ടാണ്. ഒരിക്കലുമല്ല, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല.
ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഓർമ്മകളും കൊണ്ടാണ് എങ്ങോട്ട് പോകുന്നത്? മരണശേഷമുള്ള ജീവിതത്തിലേക്ക് പോകുന്നത്. ഈ അബ്രഹാം പിതാവിൻ്റെ സംഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, മകനെ ലാസർ ജീവിച്ച കാലത്ത് ദുഃഖം സഹിച്ചു എന്നും നീ സുഖം അനുഭവിച്ചു എന്നും ഓർക്ക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർക്ക എന്ന് പറയുന്നതിൻ്റെ കാരണം ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ്, ഓർമ്മകൾ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകൾ മരണശേഷം ഉണ്ടാകും. കാരണം ധനവാൻ തൻ്റെ സഹോദരന്മാരെ കുറിച്ച്, തൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ധനവാൻ്റെ മാത്രമല്ല മറ്റേയാളുടെ ലാസറിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഓർക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓർമ്മകളുള്ള ജീവിതമാണ് മരണശേഷമുള്ള ജീവിതം. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറാൻ, അവരെ സ്നേഹിക്കാൻ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനൊക്കെ നമുക്ക് കഴിയണം. കാരണം മരണശേഷം നമ്മെ പിന്തുടരുന്നത് അവരുടെ ഓർമ്മകളാണ്, അവരുമായി ഇടപെട്ട ദിവസങ്ങളാണ്, അവരുമായുള്ള ഇടപെടലുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവരോടൊക്കെ നന്നായി പെരുമാറാൻ നമുക്ക് ഈ ജീവിതത്തിൽ സാധിക്കേണ്ടത് ആവശ്യമാണ്. ഓർമ്മിക്കുക, മരണശേഷം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ നമ്മുടെ കൂടെ വരും. ഓർമ്മകളുള്ള ജീവിതമാണ് മരണശേഷമുള്ള ജീവിതം. അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, മരണശേഷം നമ്മുടെ ആത്മാവ് എവിടേക്ക് പോകുന്നുവോ അവിടെ നിന്ന് ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് മാറാനായിട്ട് കഴിയത്തില്ല. ഈ മിക്കാറും എല്ലാ മതങ്ങളിലും ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കർമ്മങ്ങളുമൊക്കെ ഉണ്ട്. സാധാരണ അവരാ ശുശ്രൂഷയെ, ആ കർമ്മത്തെ വിളിക്കുന്നത് പരേതാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ പരേതാത്മാവെന്ന് പറഞ്ഞാൽ തന്നെ പരലോകം പോവുകയാണെന്നാണ് അർത്ഥം. എന്നിട്ടും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതിലും അത് മറ്റൊരു കാര്യമായിക്കൊള്ളട്ടെ. പക്ഷേ ഈ പ്രാർത്ഥനകൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അബ്രഹാം പിതാവിനോട് ഈ ധനവാൻ ലാസറിനെ അയച്ച് അവൻ്റെ വിരലിൻ്റെ അറ്റമൊന്ന് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തൊടുവിക്കാൻ പറയുമ്പോൾ പറയുന്ന കാര്യം, ഇവിടുന്ന് ആർക്കും അങ്ങോട്ടും അവിടുന്ന് ആർക്കും ഇങ്ങോട്ടും വരുവാനായിട്ട് കഴിയത്തില്ല, ഇച്ഛിച്ചാലും സാധിക്കത്തില്ല, നമുക്ക് തമ്മിൽ വലിയൊരു പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. ഈ അബ്രഹാം പിതാവിൻ്റെ മടി എന്ന സ്ഥലത്തിനും യാതനാ സ്ഥലത്തിനും ഇടയിൽ വലിയ ഒരു പിളർപ്പ് ഉണ്ട്. ഇവിടുന്ന് ആർക്കും അങ്ങോട്ടും അവിടുന്ന് ആർക്കും ഇങ്ങോട്ടും വരുവാനായിട്ട് കഴിയത്തില്ല, മാറ്റം മാറാൻ കഴിയാത്തൊരു സ്ഥലമാണ്. മരണശേഷം എവിടെ പോകുന്നുവോ അവിടെയാണ് പിന്നെ അങ്ങോട്ട് കഴിയേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയോ കർമ്മങ്ങളോ ഊദാശകളോ നേർച്ചകളോ കാഴ്ചകളോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും മരണശേഷം ഒരു മാറ്റം നൽകി തരത്തില്ല. എവിടെയാണോ അവിടെയാണ് എപ്പോഴും വസിക്കേണ്ടത്. വേദപുസ്തകം പറയുന്നു, എബ്രായ ലേഖനകർത്താവ് തൻ്റെ ശ്രോതാക്കളോട് പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്നാണ്. മരണശേഷം ഒരു സ്ഥലം മാറ്റമില്ല. എവിടേക്ക് പോകുന്നുവോ അവിടെയാണ് സദാകാലത്തേക്കും കഴിയേണ്ടത്. ഈ അഞ്ച് കാര്യങ്ങളാണ് മരണശേഷമുള്ള ജീവിതത്തിൻ്റെ സവിശേഷത. ഇനി നാലാമതായി യേശു കർത്താവ് പറഞ്ഞ കാര്യം, ഈ മരണശേഷമുള്ള ജീവിതം അബ്രഹാം പിതാവിൻ്റെ മടി എന്നു പേരുള്ള ആശ്വാസമുള്ള ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് ആകണമെങ്കിൽ യേശുവിനെ അംഗീകരിക്കണം, യേശുവിനെ വിശ്വസിക്കണം എന്നുള്ളതാണ്. അബ്രഹാം പിതാവിനോട് ധനവാൻ പറയുന്നൊരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു അപേക്ഷയുണ്ട്. അത്, ഈ ലാസറിനെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് അയക്കണം, എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട്, അവരിവിടെ വരാതിരിക്കേണ്ടതിന് ലാസർ അവരോട് പോയി സാക്ഷ്യം പറയണം. അങ്ങനെ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട് ഇവിടെ വരാതെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പോകുവാൻ ഇടയായിത്തീരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബ്രഹാം പിതാവ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ, അവരുടെ വാക്ക് കേൾക്കട്ടെ.
എന്താണ് ഈ മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞിരിക്കുന്നത്? മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകിയ വ്യക്തികളായതുകൊണ്ടാണ്. മോശയുടെ കാലത്ത് വേറെ പ്രവാചകന്മാരാരുമില്ലായിരുന്നു. പ്രവാചകന്മാരുടെ കാലത്തല്ല മോശ ജീവിച്ചിരുന്നത്. പക്ഷേ മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം തൻ്റെ അരുളപ്പാടുകളെ ജനത്തോടറിയിച്ചു. മോക്ഷം പ്രാപിക്കുവാനുള്ള മാർഗത്തെ ദൈവം അറിയിച്ചു. ആദ്യത്തെ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ അതെഴുതിയത് മോശയാണ്. ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ട് ന്യായപ്രമാണം പ്രാപിച്ച വ്യക്തിയാണ് മോശ. പ്രവാചകന്മാരും ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ പ്രാപിച്ച വ്യക്തികളാണ്. ഇവരൊക്കെ അവരുടെ കാലഘട്ടങ്ങളിൽ ജനത്തോട് പറഞ്ഞത് മശിഹായെ കുറിച്ചാണ്. പഴയ നിയമത്തിന്റെ കാതലായ സന്ദേശം, പ്രവാചകന്മാരുടെ കാതലായ സന്ദേശം, മോശയുടെ കാതലായ സന്ദേശം ഒരു രക്ഷിതാവ് വരുന്നു എന്നുള്ളതായിരുന്നു, ഒരു വീണ്ടെടുപ്പുകാരൻ വരുന്നു എന്നുള്ളതായിരുന്നു. രക്ഷിക്കുവാനായിട്ട് ഒരാൾ വരുന്നു, അവനെ നോക്കി രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ച വിഷയം. അപ്പോ ഈ മോശയും പ്രവാചകന്മാരും ചൂണ്ടിക്കാണിച്ച യേശുവിനെ നോക്കുക എന്നുള്ളതാണ് രക്ഷാമാർഗം. ഞാൻ പറയട്ടെ, ഏതു കാലത്തും രക്ഷാമാർഗം യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിലെ ആളുകൾ വരുവാനുള്ള വീണ്ടെടുപ്പുകാരനായ മശിഹായെ നോക്കി വിശ്വാസത്തോടുകൂടി രക്ഷ പ്രാപിക്കുകയും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി 2000 വർഷം രക്ഷ സ്ഥാപിച്ച, രക്ഷ ഒരുക്കിയ യേശുവിനെ നോക്കി രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പൊ രക്ഷയ്ക്ക് ഏക മാർഗം യേശു ക്രിസ്തുവാണ്. മോശയും പ്രവാചകന്മാരും പറഞ്ഞത് അതാണ്, അതിനെ നോക്കിയാണ് രക്ഷ പ്രാപിക്കേണ്ടത്. ഇതൊരു മതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സകല മനുഷ്യർക്കും രക്ഷ പ്രാപിക്കുവാൻ യേശുവാണ് മാർഗം. എല്ലാ കാലത്തും മാർഗം യേശുവാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ധനവാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ജൂതനും ലാസർ എന്ന് പറയുന്ന വ്യക്തി ഒരു ജൂതനല്ലാത്തൊരു വ്യക്തിയുമാണെന്ന് അനുമാനിക്കേണ്ടി വരും. പറഞ്ഞ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെന്ന് എന്ന് അനുമാനിക്കേണ്ടി വരും. അതിൻ്റെ കാരണം, ബൈബിളിലെ ആദ്യത്തെ ലാസർ ജൂതനല്ല, അദ്ദേഹം ഒരു മിസ്രൈമ്യനാണ്, എലയാസർ എന്ന് പറയുന്ന വ്യക്തി. അതുമാത്രമല്ല, ഈ ജൂതന്മാർക്ക് അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഉദ്ധരിക്കാനുള്ള ഉത്തരവാദിത്വം ആ ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക്, വീണ്ടെടുപ്പുകാർക്കുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ ഈ പാവപ്പെട്ടവര്, ദരിദ്രര്, രോഗം മൂലം ബുദ്ധിമുട്ടുന്നവരൊന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ലാസർ എന്ന് പറയുന്ന വ്യക്തി മിക്കവാറും ഒരു ജാതീയനാകാൻ, ജൂതനല്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. അവനും എവിടെ പോയി? അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പോയി. എന്താണ് കാരണം? പഴയ നിയമത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞ മശിഹായെ നോക്കി വിശ്വസിച്ചു എന്നുള്ളതാണ്, മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയ സ്നേഹിത, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ യേശുവിനെ അംഗീകരിച്ച ഒരാളാണ്, രക്ഷ പ്രാപിച്ച ഒരാളാണ്. പൗലോസ് ലേഖ മരിക്കുന്നതിന് മുൻപ് ഇങ്ങനെ പറഞ്ഞു, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. ഞാൻ ഈ ലോകം വിട്ടുപോകുന്നത് യേശുവിൻ്റെ അടുക്കലേക്കാണ്, എൻ്റെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ് എന്ന ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. താങ്കൾക്ക് ആ ബോധ്യമുണ്ടോ? അബ്രഹാം പിതാവിൻ്റെ മടി എന്ന് പറയുന്ന ആശ്വാസമുള്ള, ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഏക രക്ഷാമാർഗമായ യേശുവിനെ അംഗീകരിക്കുവാൻ, യേശുവിനെ വിശ്വസിക്കുവാൻ തയ്യാറായിത്തീരണം. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്ന് മരിച്ചത് നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ടാണ്, അവിടുന്ന് സഹിച്ചത് നമ്മുടെ നരകത്തെയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി നാം ഒരുങ്ങുന്ന സമയത്ത് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ നരകത്തെ മാറ്റിയത് യേശുവിൻ്റെ മരണമാണ്. നാം നരകത്തിൽ കിടന്നുകൊണ്ട് അനുഭവിക്കേണ്ട സകല യാതനകളും യേശു നമുക്ക് വേണ്ടി അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. പിതാവായ ദൈവത്തിൻ്റെ ക്രോധത്തീയിലൂടെ യേശു കർത്താവ് കടന്നുപോയി. നരകത്തിൽ തീയുടെ യാതനയുണ്ട്. ആ യാതന യേശു കർത്താവ് കാൽവരി ക്രൂശിൽ സഹിക്കുവാൻ ഇടയായിത്തീർന്നു. നരകത്തിൽ നഗ്നതയുണ്ട്. യേശു കർത്താവ് നഗ്നനാകുവാൻ ഇടയായിത്തീർന്നു. നരകത്തിൽ
വെള്ളത്തിന് വേണ്ടിയുള്ള വലിയ ദാഹമുണ്ട്. യേശു കർത്താവ് ദാഹിക്കുവാൻ ഇടയായിത്തീർന്നു. നരകത്തിൽ കൂരിട്ടുണ്ട്. യേശു കർത്താവ് നമുക്ക് വേണ്ടി അന്ധകാരത്തിൽ കിടക്കുവാൻ ഇടയായിത്തീർന്നു. നരകത്തിൻ്റെ എല്ലാ യാതനകളും സഹിച്ചാണ് എൻ്റെ യേശു എന്നെ സ്വർഗത്തിന് അവകാശിയാക്കിയത് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഈ രാവിലെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ദൈവകൃപ നൽകട്ടെ. ദൈവനാമത്തിനു മാത്രം ഇന്നും എന്നേക്കും മഹത്വം. ആളും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും എന്നും ഞാൻ എൻ്റെ പ്രിയനായി, പാടും എന്നും ഞാൻ എൻ്റെ പ്രിയനായി. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ.